വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ കോഴിയുടെ പാർട്സ് വെച്ചിട്ട് ഒരു റോസ്റ്റ് ഐറ്റമാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ കോഴിയുടെ പാർട്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കോഴിയുടെ കരളില്ല, ചിക്കൻ ഗിസാഡ്, അതായത് ട്രിവാൻഡ്രം സൈഡിൽ ഇതിന് കോഴിയുടെ മാങ്ങ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ ജില്ലയിലും എന്താ പേര് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പം ഞങ്ങളിതിനെ കോഴിയുടെ മാങ്ങ എന്നാണ് പറയുന്നത്. ഈ മാങ്ങ മാത്രം വെച്ചിട്ട്, കരളില്ല, മാങ്ങ മാത്രം വെച്ചിട്ട് ഒരു അടിപൊളി റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു അരക്കിലോടെ പാക്കറ്റാണ് എടുത്തു വെച്ചേക്കുന്നത്. ഇത് ഫ്രോസൺ ആണ്. അപ്പോൾ ആദ്യം ഇതിൻ്റെ പാക്കറ്റൊക്കെ പൊട്ടിച്ചിട്ട് ഇത് നമുക്കിതിൻ്റെ ഐസൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഇതിൻ്റെ ഐസൊക്കെ പോകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. ഞാനൊരു നാലഞ്ച് പച്ചമുളക്, എരിവ് കുറഞ്ഞ പച്ചമുളകാണ്, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു തുടം ചെറിയ തുടമാണ്, ഒരു ചെറിയ തുടം വെളുത്തുള്ളി, ഇത്രയും കൂടി നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കുവാണ്. പിന്നെ ഒരു മൂന്ന് ചെറിയ സവാള, അത് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോഴിയുടെ മാങ്ങയുടെ ഐസൊക്കെ പോയി ഞാനിതുപോലെ നന്നായിട്ട് വൃത്തിയാക്കി ചെറിയ ചെറിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ ഈ ചിക്കൻ്റെ മാങ്ങ, സോറി, ഞങ്ങൾ മാങ്ങയെന്നാണ് പറയുന്നത് കേട്ടോ, ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു മൂന്ന് ഏലക്ക, ഒരു മൂന്ന് ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ഇത് മൂന്നും കൂടി ചതച്ചത് അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വിരയെടുക്കുക. അതിനുശേഷം നമുക്കിത് കുക്കറിനകത്ത് ഒരു മൂന്ന് വിസിൽ കേൾക്കുന്നത് വരെ നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളം ചേർക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ട് വേവിക്കരുത്, ചെറിയ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഇത് മൂട്ടിൽ പിടിച്ചിട്ട് ഫുള്ളും കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി വേറൊരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ട് ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു പെർഫെക്റ്റ് നാടൻ ടേസ്റ്റ് നമുക്കിതിന് കിട്ടത്തുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ കനം കുറച്ച് ഒരു മൂന്ന് സവാള അരിഞ്ഞ് വെച്ചിരുന്നല്ലോ, ആ സവാള നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം, പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ മാങ്ങ വേവിക്കുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ സവാള നന്നായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി കഴിയുമ്പോൾ, ചെറുതായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ, നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ചേർത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെയൊക്കെ ഒരു പച്ച മണം മാറുന്നത് വരെ വീണ്ടും ഒന്ന് ചെറിയ രീതിയിലിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ എന്ത് കാര്യവും നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ട് പെട്ടെന്ന് ഇതങ്ങ് വെള്ളമൊക്കെ വറ്റിച്ച് റെഡിയാക്കി എടുക്കാമെന്നൊന്നും വിചാരിക്കാതെ ഇതൊക്കെ ലോ ഫ്ലെയിമിൽ സമയമെടുത്ത് ചെയ്യുമ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് സമയമില്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്യേണ്ടി വരും, പക്ഷെ സമയമുള്ള സമയത്ത് നിങ്ങളിങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പം ഇതിനകത്ത് ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നില്ല, ഒരു ടീസ്പൂൺ മുളക് പൊടി. ഇത് സാധാ മുളക് പൊടിയാണ്. അപ്പോൾ കാശ്മീരി, റെഡ് ചില്ലി ഉള്ളവർ അത് ചേർക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുരുമുളക് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ പകുതി കുരുമുളക് പൊടിയും പകുതി മുളക് പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ കുരുമുളക് പൊടി ഇല്ലാത്തത് കാരണം ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ആ മാങ്ങയുടെ കഷ്ണമൊക്കെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് അതിൻ്റെ ഒരു പച്ച സ്മെല്ല് മാറിയതിന് ശേഷം വേണം ഇതിട്ട് കൊടുക്കാനായിട്ട്. ഇനി നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് വേവിച്ചത്, കണ്ടോ? എന്നിട്ടും ഇത്രയും വെള്ളം ഇതിനകത്തുനിന്ന് ഊറി വന്നിട്ടുണ്ട്. നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത്. ഇതിൽ നിന്ന് ഊറി വരുന്ന ആ വെള്ളത്തിൽ തന്നെ ഇത് കുക്ക് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്കറിനകത്ത് വേവിക്കാനായിട്ട്, എന്നാലേ ആ വെള്ളമൊക്കെ ഊറി വരുള്ളൂ. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്നങ്ങ് കരിഞ്ഞ് ഈ വെള്ളമൊക്കെ അങ്ങ് വറ്റിപ്പോവും. ഇനി ഇത് ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് ഞാൻ അപ്പമാണ്, വെള്ളയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്ത അതുകൂടി ഒന്ന് കണ്ടു നോക്കാം.
അപ്പോൾ നമ്മുടെ റോസ്റ്റിൻ്റെ വെള്ളമൊക്കെ വറ്റി, കണ്ടോ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിലിട്ടാണ് ഇത്രയും നേരം ഇത് വറ്റിച്ചെടുത്തത്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ കറിവേപ്പില കൂടെ ഇട്ട് എടുക്കുക. അപ്പോൾ നല്ലൊരു സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്ത കാരണം ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ റോസ്റ്റ്, അടിപൊളി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂട് ചമ്പാവരി ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. അതുപോലെ അപ്പം, ചപ്പാത്തി, എന്തിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി എത്തിക്കുക.